ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിയാസ് റോക്സ്. ഇന്ന് നമ്മൾ വേറൊരു പാരൻറ്റിംഗ് ടിപ്പ് വീഡിയോ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യേണ്ട നാല് കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പ്ലീസ് ദയവായി ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നിന്ന് ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ എൻ്റെ മോനൊന്നും പഠിക്കുന്നില്ല, ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെ പല മാതാപിതാക്കൾ അവരുടെ മക്കളെ പറ്റി പറഞ്ഞ് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. ഒരിക്കലും അവരവരുടെ മാതാപിതാക്കളെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നില്ല. അപ്പോൾ പണ്ട് മഹാഭാരത കഥയിൽ നമ്മുടെ ഗാന്ധാരി കണ്ണൊക്കെ കെട്ടിയിട്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അപ്പോൾ ആള് ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ 100 മക്കൾ മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ അവർ അലമുറയിട്ട് കരഞ്ഞിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്ണ എൻ്റെ ഒരു മോനെയെങ്കിലും നിനക്ക് കാക്കാമായിരുന്നു എന്ന്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, അമ്മേ സ്വന്തം അമ്മ കാക്കാത്ത മക്കളെ ഒരു ദൈവവും കാക്കില്ല എന്ന്. അപ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ കാക്കേണ്ടതും നോക്കേണ്ടതും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യേണ്ട നാല് കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. ആദ്യത്തേന്ന് പറയുന്നത്, ഷോ ദം ഹൗ ടു ലവ്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അത് അച്ഛനമ്മയെ സ്നേഹിച്ചിട്ട്, അതുപോലെ അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ട്, അതുപോലെ കുടുംബത്തിലെല്ലാവരും പരസ്പരം സ്നേഹിച്ചിട്ട്, അങ്ങനെ സ്നേഹമുള്ളൊരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് മാത്രമാണ് പരസ്പരം സ്നേഹിക്കാൻ അറിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത്, സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗെദർ. നമുക്കെല്ലാവർക്കും സമയം ഭയങ്കര വിലപ്പെട്ടതാണ് അല്ലേ? പക്ഷെ നമുക്ക് പലർക്കും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സമയമില്ല. നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കളിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അതുപോലെ ഒരുമിച്ച് ഫുഡ് കഴിക്കുക, അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബി എ ലിസണർ, ബി എ ഫ്രണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ, എപ്പോഴും അവർ പറയുന്നതൊക്കെ കേൾക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാരെയാണ് അധികം അവർ അവരുടെ ഫ്രണ്ടായിട്ട് പറയുക അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ മക്കളോട് അവരെന്താ പറയണമെങ്കിൽ നല്ലൊരു ലിസണറായിട്ട് അത് മുഴുവൻ കേൾക്കുക, അതുപോലെ അവരുടെ നല്ലൊരു കൂട്ടുകാരനാവാൻ ശ്രമിക്കുക. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരാണ് നമ്മുടെ കൂട്ടുകാരേക്കാളും നമുക്ക് വലുത്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരേക്കാളും വലിയൊരു കൂട്ടുകാരെന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് ആണ് എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണം. അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആക്സെപ്റ്റ് ആൻഡ് അപ്രിഷ്യേറ്റ് ദം. നമ്മുടെയൊക്കെ മക്കൾ വളർന്നു വരുന്ന കുട്ടികളാണല്ലേ, അപ്പോൾ അവരെ തെറ്റുകൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെന്നെ കുറ്റപ്പെടുത്തി പറയണതിനപ്പുറം അവരെ നമ്മൾ സ്നേഹത്തോടെ തെറ്റുകൾ ചെയ്താൽ അതിൽ നിന്ന് അവരെ തിരിക്കുക, അതുപോലെ അവരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യാറുണ്ട് പലപ്പോഴും, ഇപ്പോൾ സമ്മാനം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയാലൊക്കെ സമ്മാനം കൊടുക്കുക, അങ്ങനെ അവരെ ഇടയ്ക്കൊക്കെ സന്തോഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് അവർ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നീ അങ്ങനെയായി നീ ഇങ്ങനെയായിരുന്നു മക്കളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ പറയരുത്. ഇനി നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേന്ന് പറയുന്നത്, ഡു നോട്ട് ഷൗട്ട് അറ്റ് ദം. അവരോട് ഒരിക്കലും ഒച്ച എടുക്കാതിരിക്കുക. ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് അരുതേ എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യത്തെ പാരൻറ്റിംഗ് ടിപ്പ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, മക്കളെ ഒരിക്കലും ഷൗട്ട് ചെയ്യരുത്, അതുകൊണ്ടുള്ള ദോഷങ്ങളൊക്കെ. അപ്പം ഞാൻ അയക്കാളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, നിങ്ങളെല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അത് കാണണേ. അപ്പോൾ നമ്മൾ പകരം എന്ത് ചെയ്യണം, അവർ തെറ്റ് ചെയ്താൽ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ അവരെ കെട്ടിപ്പിടിച്ചിട്ട് അവരോട് സ്നേഹത്തിൽ സൗമ്യതയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവർ നല്ല സ്വഭാവത്തിൽ വരും. മറിച്ച് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളവരോട് വയലൻ്റ് ആവുകയാണെങ്കിൽ അവർ തിരിച്ച് നമ്മളോട് അവർക്കൊരു പ്രതികാര മനോഭാവമാണ് ഉണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡു നോട്ട് ലൈ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും നമ്മുടെ മക്കളോട് കള്ളം പറയരുത്, അല്ലെങ്കിൽ നമ്മൾ കള്ളം പറഞ്ഞു എന്ന് നമ്മുടെ മക്കളൊരിക്കലും അറിയരുത്. നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഒരിക്കലും പറയരുത്. അപ്പോൾ അവരും അതുപോലെ നമ്മൾ മാതാപിതാക്കളെ പറ്റി അവർക്കുള്ള ഒരു കൺസെപ്റ്റ് എന്തായിരിക്കും, ചീത്തയായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾ അതുപോലെ നുണ പറയാനൊക്കെ തുടങ്ങും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡു നോട്ട് ബ്ലെയിം ഓൺ ദെയർ മിസ്റ്റേക്സ്. തെറ്റ് ചെയ്താൽ അത് ആവർത്തിക്കാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം.
മറിച്ച് വെറുതെ ഒച്ചെടുത്ത് ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടിയിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലേ. നമ്മൾ മാത്രമായിട്ട് സൗമ്യതയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുക, അല്ലാതെ അവരെ കൂടുതൽ നാണം കെടുത്തി ദേഷ്യം പിടിപ്പിക്കാതെ. ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ നമ്മുടെ മക്കളെ ഒരിക്കലും മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യരുത്. ഓരോ കുട്ടിയും യുണീക്കാണ്, അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർന്നു വരണം, അല്ലാതെ അവനങ്ങനെ അപ്പോൾ നീ അങ്ങനെ ആവുക, അങ്ങനെ ഒരിക്കലും നമ്മുടെ മക്കളോട് കമ്പയർ ചെയ്യാൻ പാടില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരാൻ നമ്മളവരെ അനുവദിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുറച്ച് ഐഡിയാസാണ്. അപ്പോൾ ഇതിലെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പേരൻസായ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഇത് കാണുന്നവരിൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സജഷൻസും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയാസ് ഇങ്ങനെ എങ്ങനെ എന്തെങ്കിലും അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ വലിയ ആളൊന്നുമല്ല എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെറുതായൊന്ന് പറഞ്ഞു തരാം. എനിക്കിപ്പോൾ ഞാനും ഒരു പേരൻ്റാണ്, ഞാനിപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ എനിക്കും എൻ്റെ പാരൻറ്റിങ്ങിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എന്നും പറയുന്ന പോലെ തന്നെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.